10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയ ശേഷം നടൻ ആന്റണി വർഗീസ് എന്ന പെപ്പെ സിനിമയിൽ നിന്ന് പിന്മാറിയെന്ന ആരോപണവുമായി സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറി. പെങ്ങളുടെ വിവാഹം അഡ്വാൻസ് തുക കൊണ്ട് നടത്തിയിട്ട് പെപ്പെ സിനിമയിൽ നിന്ന് മുങ്ങിയെന്നാണ് ജൂഡിൻ്റെ ആരോപണം. എന്നാൽ ആരോപണം വ്യാജമാണെന്നും തൻ്റെ പെങ്ങളുടെ കല്യാണം മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് നടത്തിയതാണെന്നും വിശദീകരിച്ചുകൊണ്ട് പെപ്പെ വാർത്താസമ്മേളനം നടത്തുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തു. അതിനു പിന്നാലെ ആന്റണിയോടും കുടുംബത്തോടും ജോഡ് മാപ്പ് പറഞ്ഞു. ഇതോടെ കഥ തീർന്നെന്ന് കരുതിയപ്പോൾ തെറ്റിയിരിക്കുന്നു. പെപ്പെ സിനിമയിൽ നിന്ന് പിന്മാറിയെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി നിർമ്മാതാവ് അരവിന്ദ് കുറുപ്പും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രവീൺകുമാറും രംഗത്തെത്തിയിരിക്കുന്നു. പ്രൊഡ്യൂസറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും സത്യം വെളിപ്പെടുത്തുന്നു എന്ന കുറിപ്പോടെ യൂട്യൂബിലെത്തി ഇട്ട വീഡിയോയിൽ ഇരുവരും പെപ്പയെ കുറ്റാരോപിതനാക്കി നിർത്തുന്നു. ചിത്രത്തിലേക്ക് പെപ്പയുടെ പേര് നിർദ്ദേശിച്ചത് ജൂഡായിരുന്നു. 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ 10 ലക്ഷം വേണമെന്ന് ആന്റണി ആവശ്യപ്പെട്ടു. 10 ലക്ഷം രൂപ അഡ്വാൻസായി വേണമെന്ന് ആന്റണി പറഞ്ഞതിൻ്റെ കാരണം പെങ്ങളുടെ കല്യാണം തന്നെയാണെന്നും ഇവർ വ്യക്തമാക്കി. യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇരുവരുടെയും പ്രതികരണം. സത്യം അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം എന്ന തലക്കെട്ടോടെ ഈ വീഡിയോയും ആന്റണിയുമായുള്ള കരാറിൻ്റെ പകർപ്പും ജൂ പങ്കുവച്ചിട്ടുണ്ട്. ഞാനൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. നല്ല ഗ്രൂപ്പിൽ വന്ന് പെട്ടതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഈ 2 സംഭവങ്ങളും ഞങ്ങൾ കേട്ടിരുന്നു. ഇതിൽ ഞാൻ ആരെയും വിളിക്കാനും പോയില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ആവശ്യമില്ലാതെ ഇതിലൊരാൾ എനിക്ക് വേണ്ടി സ്കേപ്പ് ഗോട്ട് ആകാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു വിശദീകരണവുമായി വന്നത്. ഇതിൽ നിന്ന് എനിക്കൊരു ലാഭം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് ജൂഡിനോട് ചെയ്യുന്ന പാതകമായി മാറും. കാസ്റ്റിംഗ് നോക്കിയ സമയത്ത് ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചത് ജൂഡ് തന്നെയായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് ജൂഡ് പറഞ്ഞത്. കഥയിൽ ആന്റണി വർഗീസ് തൃപ്തനായിരുന്നു. ഈ സിനിമ റിലീസ് ചെയ്താൽ സൂപ്പർ ഹിറ്റാകുമെന്നുവരെ അന്ന് ചിന്തിച്ചു. 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹത്തെ കാണുന്നത്. പുള്ളിക്ക് ഒരാവശ്യമുണ്ട്, അതിനാൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് 10 ലക്ഷം രൂപ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത്. ആന്റണിയെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 2019 ജൂൺ 27 അഡ്വാൻസ് കൊടുക്കുന്നത്. കഥയെപ്പറ്റി ആന്റണിക്ക് അറിയാമായിരുന്നു. അജഗജാന്തരത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് പ്രിൻറ്റ് ചെയ്ത തിരക്കഥ കൊടുക്കുന്നത്. കഥയിൽ യാതൊരു എതിരഭിപ്രായവും ആന്റണി പറഞ്ഞിരുന്നില്ല. കഥ മുഴുവൻ ആന്റണിയെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. അതിനുശേഷമുള്ള ആഴ്ചകളിലും പിന്നീട് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. December ആദ്യവാരമാണ് കാസ്റ്റിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പുള്ളിയെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും അദ്ദേഹം സഹകരിച്ചു. January 10 സിനിമ ആരംഭിക്കാമെന്ന് പറഞ്ഞു. അജഗജാന്തരത്തിൻ്റെ ഷൂട്ട് കുറച്ചു ഭാഗങ്ങൾ ചെയ്യാമെന്ന് പുള്ളി സമ്മതിച്ചു. December 10 ഈ സംഭവം നടക്കുന്നത്. ആനപ്പറമ്പിൽ വേൾഡ് കപ്പ് എന്ന സിനിമയുടെ മലപ്പുറത്തുള്ള ലൊക്കേഷനിൽ എത്തിയാണ് ആന്റണിയെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബാക്കി വർക്കുകൾ ചെയ്തു. വടക്കേ ഇന്ത്യയിലാണ് കൂടുതലും ഷൂട്ട്. ഒരു ട്രെയിൻ വാടകയ്ക്ക് എടുക്കണമായിരുന്നു. January 10 എന്ന തീയതി വച്ച് റൂം ബുക്കിങ്ങും ഭക്ഷണത്തിൻ്റെയും യാത്രയുടെയും കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. വാരണാസിയിൽ പോയി എല്ലാം തയ്യാറാക്കി. തുടർച്ചയായി ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. ഇവിടെ കേരളത്തിലും ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്തിരുന്നു. June 23 ജൂഡ് അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്ന് ആന്റണി പറയുന്നത്. December 29 സംവിധായകൻ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഇത് ചെയ്യുന്നില്ല എന്നാണ് ആന്റണി അറിയിച്ചത്.
സിനിമ ആന്റണി ചെയ്യില്ലെന്ന് 100% ഉറപ്പായതോടെയാണ് അഡ്വാൻസ് 10 ലക്ഷം തിരികെ ചോദിച്ചത്. ഇതിനൊപ്പം ചെലവായതിൻ്റെ 5% ചോദിച്ചിരുന്നു. കൺട്രോളർ മുഖേനയാണ് ഞങ്ങളുമായി ആന്റണി ബന്ധപ്പെട്ടത്. അന്ന് കൈകൊടുത്ത് പിരിഞ്ഞുവെന്നാണ് ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ന് വരെ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പോലുമില്ല. ചെലവായ പൈസ തരില്ലെന്ന് ആന്റണി അറിയിക്കുകയും ഞങ്ങളത് സമ്മതിക്കുകയും ചെയ്തു. 6 മാസം കഴിഞ്ഞ് ജനുവരി 27 ആന്റണി 10 ലക്ഷം രൂപ തിരികെ തന്നു. ഇതോടുകൂടി ആന്റണി വർഗീസ് എന്ന പെപ്പെ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. നിർമ്മാതാക്കൾ ജൂഡിന് അനുകൂലമായി വീഡിയോ ചെയ്തുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ വലിയ വിവാദമായി വീണ്ടും മാറിയിരിക്കുന്നു ആന്റണി ജൂഡ് ഇഷ്യൂ.